കോവിഡിനെ തുരത്താൻ വീട്ടിലിരിക്കൂ, മരുന്നുകൾ ഞങ്ങൾ എത്തിച്ചു തരാം. ദയാ ഡിസ്കൗണ്ട് ഹൈപ്പർ ഫാർമ. ജസ്റ്റ് സെൻഡ് യുവർ പ്രിസ്ക്രിപ്ഷൻ ത്രൂ വാട്സ്ആപ്പ്. യുവർ മെഡിസിൻ ഈസ് റെഡി അറ്റ് ഡോർ സ്റ്റെപ്പ്. ദയാ ഡിസ്കൗണ്ട് ഹൈപ്പർ ഫാർമയിലൂടെ വിദേശത്തിരുന്നുകൊണ്ട് തന്നെ മരുന്നുകൾ ഓർഡർ ചെയ്യാം. DHL വഴി മരുന്നുകൾ എത്തിക്കാൻ നിങ്ങളുടെ ബന്ധുക്കളെ ഞങ്ങൾ സഹായിക്കുന്നു. ഓർഡർ നൽകുന്ന മരുന്നുകൾ വിലക്കുറവോടെ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു നൽകുന്നു. കോൾ ഓർ വാട്സ്ആപ്പ് യുവർ പ്രിസ്ക്രിപ്ഷൻ 7736719004. ദയാ ഡിസ്കൗണ്ട് ഹൈപ്പർ ഫാർമ, ആലത്തിയൂർ, പുത്തനത്താണി, തിരൂർ, താനൂർ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. ലഹരിമുക്ത നാടിനു വേണ്ടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രവർത്തിക്കണം. സുജാത വർമ്മ. ലഹരിമുക്ത നാടിനു വേണ്ടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുന്നിട്ടിറങ്ങണമെന്ന് സംസ്ഥാന മദ്യനിരോധന സമിതി മഹിളാവേദി പ്രസിഡന്റ് സുജാത വർമ്മ. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പറവണ്ണ സെൽഫി EM സ്കൂളിൽ നടന്ന ഓൺലൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സമൂഹത്തെ പിന്നോട്ട് തള്ളിവിടുന്ന ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് യുവതലമുറയെ രക്ഷപ്പെടുത്താനായുള്ള അടിയന്തര ഇടപെടൽ സമൂഹത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാവേണ്ടത് നാടിന്റെ പുരോഗതിക്ക് ആവശ്യമാണെന്ന് അവർ പറഞ്ഞു. June 26 ലഹരി വിരുദ്ധ ദിനമാണ്. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ് ലഹരി വിപത്ത്, വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മുടെ വ്യക്തിയുടെ ധാർമ്മിക ബോധത്തെ വളരെയധികം നശിപ്പിക്കുന്ന ഒരു വസ്തുവാണ് ലഹരി. നമ്മുടെ പഞ്ചശുദ്ധി നഷ്ടപ്പെടുത്തുന്ന, പഞ്ചധർമ്മങ്ങളെ നശിപ്പിക്കുന്ന, ഇല്ലാതെയാക്കുന്ന മദ്യവും മയക്കുമരുന്നും നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം പ്രസരിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരുപക്ഷെ പലർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല. മനസ്സിലാക്കാൻ കഴിയുന്നവർ തന്നെ ബോധപൂർവം മറ്റു പല കാരണങ്ങളും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുകയുമാണ്. പരിപാടിയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ ഫസൽ, വനിതാ ശിശുക്ഷേമ വകുപ്പ്, സൈക്കോ സോഷ്യൽ കൗൺസിലർ ശ്രുതി R എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഒരു തവണ ഉപയോഗിച്ചാൽ ഇതിന് അഡിക്റ്റായി മാറുന്ന, പിന്നെ അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലുള്ള മയക്കുമരുന്നുകളാണ് ഇന്ന് വിപണിയിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിനം എന്ന് പറയുന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഭാവിയിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ മയക്കുമരുന്നുകളുടെ ലോകത്തേക്ക്, ലഹരി പദാർത്ഥങ്ങളുടെ ലോകത്തേക്ക് ഞാൻ പോകില്ല എന്നും അതോടൊപ്പം തന്നെ ഇതിനെതിരെയുള്ള യുദ്ധത്തിൽ ഞാനും പങ്കാളികളാകും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ തീരുമാനമാണ് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടത്. കാരണം നമ്മുടെ ശാന്തിയും സമാധാനവും ആരോഗ്യവും ഒക്കെ നിലനിൽക്കുന്നത് നമ്മുടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്ത ലോകത്ത് തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയും. ഒരു രസത്തിന് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നതിന് വേണ്ടി പിന്നെ പിന്നെ അത് നമ്മളെ അടിമകളാക്കി മാറ്റുന്നതാണ് നാം ഓരോരുത്തരും കാണുന്നത്. ഇത് അവരെ മാത്രമാണോ നശിപ്പിക്കുന്നത്? അല്ല, സ്വയം നശിക്കുകയും അതുവഴി അവരുടെ കുടുംബം, സമൂഹം, എന്തിനേറെ പറയുന്നു തൻ്റെ രാജ്യത്തെ പോലും നശിപ്പിക്കാൻ കാരണമായി മാറുന്ന ഒരു ഘടകമാണിത്. തുടർന്ന് വിദ്യാർത്ഥികളായ ഹംദ CM, ഷഫീൻ ജലീൽ എന്നിവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ദിനാചരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ രചന, വീഡിയോ പ്രസന്റേഷൻ എന്നിവയും സംഘടിപ്പിച്ചു. അധ്യാപകരായ T മുനീർ, റസാഖ് പാലോളി, നാസർ TA, ഷിബിൻ അഞ്ജു എന്നിവർ നേതൃത്വം നൽകി. ആദരണീയരായ അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് June 26 ലോക ലഹരി വിരുദ്ധ ദിനം. പല ദിനങ്ങളും കഴിഞ്ഞു പോകുന്നു. ഓരോ ദിനങ്ങളിലും വിദ്യാർത്ഥികളായ നാം പല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ബോധവൽക്കരണം നടത്തേണ്ടിടത്ത് ബോധവൽക്കരണം നടത്തിയും, ആഘോഷിക്കേണ്ടിടത്ത് ആഘോഷിച്ചും, പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിച്ചും നമ്മൾ ഓരോ ദിനാചരണങ്ങളും വളരെയധികം അർത്ഥവത്താക്കുന്നു. ഇന്ന് നാം ഓരോരുത്തരും വളരെയധികം പ്രതികരിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യേണ്ട ദിവസമാണ്. 1987 മുതൽ ഐക്യരാഷ്ട്രസഭ June 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു തുടങ്ങിയതും ഇതിനു വേണ്ടി തന്നെയായിരുന്നു.
ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ്. ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ടാൽ അത് അവനെ മാത്രമല്ല അവൻ്റെ കുടുംബത്തെയും നാടിനെയും നശിപ്പിക്കുന്നു. ജീവിതം നന്നായി ആസ്വദിക്കേണ്ട യൗവനകാലം ഇന്ന് ലഹരിയിൽ മുങ്ങിക്കുളിക്കുകയാണ്. ദിനേന നാം പത്രമാധ്യമങ്ങളിൽ കണ്ടുവരുന്ന ഓരോ ദുരന്ത വാർത്തകൾക്ക് പിന്നിലും മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഉപയോഗം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാമനാട്ടുകാർ അപകടത്തിൽ മരിച്ചവർ മദ്യപിച്ചിരുന്നു. കുറ്റിപ്പുറം വെള്ളാമ്പാറയിലെ കുഞ്ഞിപ്പാത്തുമ്മയെ കൊന്ന പ്രതി മദ്യപിച്ചിരുന്നു. ശാസ്താംകോട്ടയിൽ ശ്രീധരത്തിൻ്റെ പേരിൽ മരിച്ച വിസ്മയുടെ ഭർത്താവ് മദ്യപാനിയായിരുന്നു. വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ ദിനേന ആവർത്തിച്ചു വരുന്ന ഇത്തരം ദാരുണ സംഭവങ്ങളിലെ വില്ലൻ മദ്യവും ലഹരിയും തന്നെ. വിദ്യാർത്ഥികളെപ്പോലും ഈ ലഹരി പദാർത്ഥങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം വിസ്മരിച്ചുകൂടാ. 27 കോടി മനുഷ്യർ ലോകത്ത് ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണ്ടെത്തൽ. ഒരു വിനോദത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ ലഹരി ഉപയോഗം പിന്നീട് ഒഴിവാക്കാനാവാത്ത അടിമത്തത്തിലേക്കാണ് അവരെ നയിക്കുന്നത്. അങ്ങനെ അവരെ വ്യക്തി ജീവിതത്തെ മാത്രമല്ല അവൻ്റെ കുടുംബത്തെയും അതിലുപരി സമൂഹത്തെയും നാശത്തിലേക്ക് തള്ളിവിടുന്നു. ഈ ദിനത്തിൽ നാം ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞയെടുക്കുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ബോധവൽക്കരിക്കുകയും വേണം. മദ്യരഹിത കേരളം സ്വപ്നം കാണുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് എൻ്റെ ബഹുമാനപ്പെട്ട സർക്കാരിനോട് ഒരു അപേക്ഷയുണ്ട്. മദ്യവർജനം നടപ്പിലാക്കാൻ പറ്റിയ ഒരു നല്ല അവസരമായിരുന്നു ഇത്. ലോക്ക്ഡൗൺ സമയത്ത് മദ്യവിൽപ്പന നിർത്തലാക്കിയ സർക്കാർ വീണ്ടും അതിന് അനുമതി കൊടുത്തത് ശരിയായോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. മണിക്കൂറുകളോളം അടച്ചിട്ട റെയിൽവേ ഗേറ്റ് തുറക്കുമ്പോൾ വാഹനങ്ങൾ കൂട്ടത്തോടെ കൊതിക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്ക്ഡൗൺ ഇളവ് ലഭിച്ചപ്പോൾ മദ്യശാലകളിലേക്ക് ഇരച്ചു കയറുന്ന ജനക്കൂട്ടത്തിൻ്റെ കാഴ്ചയും മദ്യശാലകളുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ട നീണ്ട നിരകളും നമ്മെ ഏറെ വേദനിപ്പിച്ചു. ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ 60 കോടി രൂപയുടെ മദ്യമാണത്രേ വിറ്റഴിച്ചത്. മദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ് മദ്യം കുടുംബത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നികത്തുവാൻ വേണ്ട തുക. മദ്യവും മയക്കുമരുന്നും പിശാചിൻ്റെ 2 കരങ്ങളാണ്. ആ കരങ്ങൾ കൊണ്ടുള്ള അടിയേറ്റ് ബുദ്ധിശൂന്യതയിലും ലഹരിയിലും അടിമത്തത്തിലും അതുവഴി ദാരിദ്ര്യത്തിലും മനുഷ്യർ പതിക്കുന്നു എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞത്. മദ്യം സകല തിന്മകളുടെയും മാതാവാണെന്നാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത്. മദ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അതിൻ്റെ ചികിത്സയ്ക്ക് വരുന്ന ചിലവും പറയുകയും വേണ്ട. ദ്വാരമുള്ള പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് മദ്യത്തെ വലിയ വരുമാനമായി കാണുന്ന സർക്കാർ ചെയ്യുന്നത്. മദ്യവർജനം നടപ്പിലാക്കാൻ സർക്കാർ ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. ഈ സമയം അതിനുള്ള അവസരമാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ മദ്യം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുക എന്നതാണ് മദ്യത്തിൽ നിന്ന് ഒരാളെ പിന്തിരിപ്പിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത്. മദ്യശാലകൾ അടച്ചിടുന്നത് മൂലം 4% ആളുകൾ മദ്യത്തിൽ നിന്ന് മടങ്ങുകയും പുതിയ മദ്യപാനികൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സമൂഹം രക്ഷപ്പെടുന്നു. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ വിദ്യാർത്ഥികളായ നാം ഓരോരുത്തരും നമ്മെ കൊണ്ടാവുന്ന വിധത്തിൽ പ്രതികരിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.